നേരെ പോയാ മതി. എന്തിനാ എഴുന്നേറ്റിരിക്കുന്നേ? കിടന്നുറങ്ങാൻ നോക്ക്. ബെൻസോ ഡൈസിപ്പിൻ കൊടുത്ത് ഒരു മണിക്കൂറായി. ചെറുതാ കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ കൊടുക്ക്, അരമണിക്കൂർ കൂടി ഉറങ്ങട്ടെ. ഇൻട്രാബീനസ് പ്രൊപ്പോഫോളിന് വേണ്ടി റെഡി ചെയ്യും. ഹാർട്ട് ട്രീറ്റ്മെന്റ്. മാമേ അകത്തേക്ക് വാ. എന്തു പറ്റി? ഇന്നാണെന്നല്ലേ പറഞ്ഞെ? സാറിനോട് പറഞ്ഞു എന്തായാലും നോക്കിട്ട് വരാൻ പറഞ്ഞതാ. അല്ല, അത് പെട്ടെന്നൊരു മാച്ച് കിട്ടി, ഇന്നലെ രാത്രിയിലാ ടെസ്റ്റ് ചെയ്ത് നോക്കിയ. അദ്ദേഹത്തിനോട് വരാൻ പറ. ഇവളെ കണ്ടിട്ട് 15 വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് തോന്നുന്നല്ലോ. ഇത് ശരിയാകുമോ? മറ്റേ പെണ്ണ് 3 ദിവസം കഴിയുമ്പോൾ വരുമല്ലോ. അവൾ തന്നെ USA നിന്ന് വരുന്ന 28 വയസ്സുള്ള പെണ്ണ്. വെയിറ്റ് ചെയ്ത് നമുക്ക് പിടിക്കാം, ഒരാഴ്ച സമയമുണ്ടല്ലോ. അത് ഫ്ലൈറ്റ് കയറിയില്ലല്ലോ. അമേരിക്കയിൽ നിന്ന് വരണം, അവളെ പൊക്കണം, പണിയുണ്ടേ. അവൾ വരുന്ന വഴിക്ക് ദുബായിന്നെങ്കിലും പൊക്കാന്നാണല്ലോ വിക്ടർ പറഞ്ഞത്. അവിടെ വെച്ച് നടത്താന്നാ പറഞ്ഞ. സാറിന് ദുബായ് സ്വന്തം വീട്ടിലെ പൂന്തോട്ടം പോലെയല്ലേ. അതുകൊണ്ട് ഇപ്പൊ തിരക്ക് കൂട്ടുന്ന കാര്യമില്ലെന്നാ എന്റെ അഭിപ്രായം. ആ പെണ്ണ് കൈ കിട്ടിയതാണെന്നേ രക്ഷപ്പെട്ടു. കുഴപ്പമില്ലെന്നേ, വിക്ടർ അത് തന്നെയാ ഫീൽ ചെയ്യുന്നത്. ഡോക്ടർ സമ്മതിച്ചോ? അല്ല, ഡോക്ടർ എവിടെ? ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാരും അസംബ്ലി ചെയ്യോ? വിക്ടർ എല്ലാവരോടും വരാൻ പറഞ്ഞ്. 3 ഫോറിൻ ഡോക്ടേഴ്സ്, ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഒരാള്, അനസ്തീഷ്യ കൊടുക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവരൊക്കെ വരേണ്ട ആവശ്യമുണ്ട്. സാറിന് വേണ്ടെന്നാ പറഞ്ഞ്. നീ എന്ത് വേണേലും ചെയ്തു, വേണമെങ്കിൽ എല്ലായിടത്തേക്ക് എന്നും ചെയ്യുന്നതല്ലേ. ഈ പെണ്ണ് തന്നെ മതിയെന്നേ, കറക്റ്റ് മാച്ചിങ് എന്ന്. അങ്ങനെ ചെയ്യാല്ലേ. വരാൻ പറ, എല്ലാം തീർത്തേക്കാം. ഹലോ ഡോക്ടർ, റെഡി ആക്കിക്കോ ഒരു ഹൃദയം പാഴ്സൽ. എല്ലാം റെഡിയാണ് സാർ. And that's when all hell blow loose. ആരാ? ഡോക്ടർ. പേര്? പേര് സത്യ. വിക്ടറിനെ അറിയാം? ഐ ഡി ഇല്ല, വീട്ടു വെച്ച് മറന്നു. എനിക്കവരെ നന്നായി അറിയാം. ഹാർട്ട് സർജൻ ഡോക്ടറാണ്. മുകളിലെല്ലാം റെഡിയാണെന്നും പേഷ്യൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്നും വിക്ടർ പറഞ്ഞു. വിക്ടറിന് ഫോൺ ചെയ്ത് ചോദിക്കാം നിങ്ങൾക്ക്. ഒരുപക്ഷെ അവൻ ആ സമയത്ത് ഫോൺ ചെയ്തിരുന്നെങ്കിൽ. ഇവിടുന്ന് നേരെ ഒന്ന് മേലോട്ട് പോയാൽ മതി. ആരാ അത്? ഡോക്ടറാന്ന് പറഞ്ഞ. ഡോക്ടറല്ലടാ, പോലീസാ. പോലീസോ? പ്രശ്നമായി. ആരാ നീ? തോക്ക്. ഇവൻ പോലീസ് എന്നാ തോന്നേ? ഇത് ഞാൻ നോക്കിയോളാം. ഒരടി എടുത്ത് വെച്ചാ ഇതിനാണോ നീ ഡോക്ടറായത്? എല്ലായിടത്തും മാറ്റ, ഇവിടെ ഞാൻ കൊണ്ടുപോകാൻ പോവാ.
ആറ് ദിവസം എടുത്തു നിരഞ്ജനെ കണ്ടുപിടിക്കാനായിട്ട്. ആറ് ദിവസം അവൻ്റെ സന്തോഷം ഞാൻ നോക്കി നിന്നു. ഗുഡ് റെസ്പോൺസ് ഓഫീസേഴ്സ്, താങ്ക് യു ഫോർ കമ്മിങ്. സത്യ, പോലീസ് ഫോഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്തേ ഡി സി റിച്ചാർഡ് ആൻഡ് ടീം പാരലായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നു. ഞാൻ അതിനുവേണ്ടി അപ്പോളജൈസ് ചെയ്യാണ് എല്ലാവരോടും. ടു ഓൾ ഓഫ് യു ഫൈൻ ഓഫീസേഴ്സ്, ഇതൊരു ഇല്ലീഗൽ ലീത്തൽ ഓർഗൻ അറ്റാക്ക്. ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുന്ന ആരാണെന്നതിൽ അറിയില്ല. ഇത് അവരുടെ ശരീരത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്നതല്ല, പകരം ഓർഗൻസിന് വേണ്ടി അവരെ കൊല്ലുകയാണ് ചെയ്യുക. വിക്ടിംസ് ആർ കിഡ്നാപ്ഡ് ആൻഡ് കിൽഡ്. കാരണം ഡെസ്പറേറ്റ് ആയിട്ട് ധാരാളം പേരിരിപ്പുണ്ട് ഓർഗൻസിന് വേണ്ടി വെയിറ്റിംഗ് ലിസ്റ്റിൽ. അവരെയാണ് ഈ ഗ്രൂപ്പ് ശരിക്കും ടാർഗറ്റ് ചെയ്യേണ്ടത്. ബ്രോക്കേഴ്സ് ഉണ്ട്, മീഡിയേറ്റേഴ്സ് ഉണ്ട്. ആദ്യം അവരാരാണെന്ന് കണ്ടുപിടിക്കണം. ഏയ്, സുഖാണോ? ആ സുഖമാണോ? എന്റെ കൂടെ പോരെ, വാ വാന്നേ. ഇവളുടെ പേരെന്താ പറഞ്ഞ? സുന്ദരി. ഈ കുട്ടിയുടെ അവസ്ഥ കണ്ടില്ലേ? അതായത് തെരുവിൽ ജീവിക്കുന്ന ആളുകൾ, അഡ്രസ് ഇല്ലാത്തവര്, സ്ട്രീറ്റിൽ അലഞ്ഞു നടക്കുന്നവര്, വീടില്ലാത്തവര്, അവരെയാണ് ഗ്യാങ് ടാർഗറ്റ് ചെയ്യുന്നത്. കംപ്ലൈന്റ് ചെയ്യാനും അവർക്ക് ആളുകളില്ല. അവരിൽ നിന്നും അവയവങ്ങൾ എടുത്തിട്ട് ബോഡീസ് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യും. 1 കോടി രൂപ. അതേ ലിവർ റെഡിയാണ് മാഡം. എന്നാൽ ഇത് എവിടുന്നാണ് വരുന്നത്? എല്ലാം ലീഗലാണ് മാഡം. കാരണം ഞങ്ങൾക്കിവിടെ ഒരു സിസ്റ്റം ഉണ്ട്. നിങ്ങളുടെ മകൾക്ക് മാച്ചാകുന്ന ലിവർ കൊടുക്കുന്ന ഡോണർ ഇവിടെയുണ്ട്. അവർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഡോണറുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ പറ്റില്ല. സമയം കുറവാ, മാഡം ഒരു തീരുമാനം എടുക്കണം. അതിനുവേണ്ടി ഫോറിൻ ഡോക്ടേഴ്സിനെ വരുത്തും. അവർ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടതാണ്, അതാണ് സത്യവും. നമ്മുടെ നാട്ടിലുള്ള 2 ഡോക്ടേഴ്സിനെയും പല പല ലാബുകളിലുള്ള ബ്ലഡ് റിപ്പോർട്ട്സും കണ്ടതാണ്. 4 മെമ്പേഴ്സ് അടങ്ങുന്ന സർജറി ടീം അവിടെയുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നില് വിക്ടർ മനോഹർ എന്നൊരാളും. നിങ്ങളിൽ പലർക്കും അവനെ അറിയില്ല, എനിക്കവനെ പേഴ്സണലായിട്ട് അറിയും. SERB അവൻ്റെ റെക്കോർഡ്സ് ഉണ്ട്. വെല്ലൂർ ജയിലിൽ മാത്യു ഓപ്പറേഷനിലാണ് അവനെ കണ്ടത്. അതിനുശേഷം ഞാൻ അവനെ ദയപ്പെടാ കണ്ടത്. ഞാനാകെ അന്തിച്ചു പോയി. ആ വിക്ടറിന്റെ റിപ്പോർട്ട് എത്രയും വേഗം ഒന്ന് പുള്ളൗട്ട് ചെയ്യാൻ പറ്റും. സത്യ, സൂപ്പർ, നിന്ന് തകർത്തു. കുറച്ചു നേരം ഇരുന്നൂടെ, വിക്ടറിനൊരു ലുക്കൗട്ട് ഇഷ്യൂ ചെയ്യും, വേഗം. അടുത്തതായി വിക്ടറിന്റെ ലിസ്റ്റിൽ ഒരു പെണ്ണിന്റെ പേര് കൂടി വന്നിട്ടുണ്ട്. പേര് ദേവിക. ആ പെണ്ണിനെ കുറിച്ച് അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. 4 ദിവസം കഴിയുമ്പോൾ ആ കുട്ടി ഇവിടെ വരും. വന്ന ഉടനെ അവിടെ പൊക്കണമെന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടതാ. എന്നാൽ ആരോ ഒരാൾ എവിടെയോ ഒരു ഹൃദയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതുവരെ നമുക്ക് അവരെപ്പറ്റി മനസ്സിലായത് 2 വിഷയമാണ്. നിരഞ്ജനയുടെയും ദേവികയുടെയും ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരാൾ. അയാളെ രക്ഷിക്കാൻ ഒരുപാട് പേർ. അവൻ്റെ വണ്ടിയും ലൈസൻസ് പ്ലേറ്റ് നമ്പറും എനിക്കറിയാം. ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? അതോ മേലേക്ക് പോവാണോ? ആഗ്രഹമുണ്ട്, ലക്ഷ്യമില്ലാത്ത ജീവിതം. ഞാനൊരു നമ്പർ തരാം. അവനെ ജോലി പഠിപ്പിച്ചത് ഞാനാ. അവൻ്റെ പേര് വിക്ടർ. ഒരു ബ്രോക്കറേജ് സിസ്റ്റത്തിൽ പോകുന്നു. ഹ്യൂമർ ഓർഗൻസ് ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ. നമസ്കാരം. ഹലോ സാർ. പറഞ്ഞു, എല്ലാം മാച്ചായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചെയ്യാല്ലേ? എനിക്കൊരു പ്രശ്നം ഉണ്ടാവാതെ നോക്കണം. ഒരു ജീവന് വേണ്ടിയാണ് ഇതെല്ലാം. ഇതൊക്കെ പ്രശ്നമായ ചാകുന്നതാ നല്ലത്. ഇത് ഒരു പെണ്ണാ. അവളിപ്പോ ഇവിടെ ഇല്ല, അമേരിക്കയിലാണുള്ളത്. നാട്ടിലേക്ക് വരാനൊരു 10 ദിവസമാവും. വന്ന ഉടനെ പൊക്കിയേക്കാം. അത് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യാം. ഒരുപാട് പണം അതിനു വേണ്ടി കൈമാറിക്കഴിഞ്ഞു. കൊടുത്ത കാശിന് ബദലായി വിക്ടർ 2 പേരെ കൊണ്ടുവരുമെന്നാണ് വിക്ടർ പറഞ്ഞത്. ഹൃദയം കടം വാങ്ങാൻ പോവല്ലേ. ആ കൊച്ചിന്റെ പേരെന്തുവാ? ദേവിക. ദേവിക. ഈ ദേവികയ്ക്ക് പകരമാണ് അന്ന് ആ പാവം നിരഞ്ജനയെ അവർ പൊക്കിയത്. ഇനി ദേവികയായിരിക്കും അവരുടെ അടുത്ത ലക്ഷ്യം. You got my passport, man. Hey. Get me out of here, okay? Come on, man. I didn't sign up for it. Today only. Program cancel, okay? Tomorrow again, surgery.
അറസ്റ്റ് ആയവർ എല്ലാരും ഇപ്പോ ഡിവണിലല്ലേ ഉള്ളത്? അതെ സർ, രണ്ടുപേര് വെട്ടേറ്റ് മൂന്നുപേര് ബുള്ളറ്റ് അകത്ത് കയറി ജി എച്ചിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഈ വിക്ടറിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം. യെസ് സർ. സർ, എനിക്ക് എന്റെ ഗൺ അവിടെ യൂസ് ചെയ്യേണ്ടി വന്നു. മാക്സിമം യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചു ഞാൻ. ഇൻഫാക്ട് ഒരു മന്ത്രം പോലെ അത് എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ കൊലവറി എന്ന് പേരുള്ള ഒരുത്തൻ, ഒരുപക്ഷെ നിങ്ങൾ അവനെ നേരിട്ടിരുന്നെങ്കിൽ ഒരു തെരുവുനായ വെടികൊണ്ട് മരിച്ചു എന്ന് പത്രത്തിൽ വന്നേനെ, അതുപോലെ വെടിവെക്കാൻ തോന്നി. പക്ഷെ അത്ര ദേഷ്യം വന്നിട്ടും ഞാൻ മുട്ടിന് താഴെ വെടിവെച്ചേ. ടോട്ടൽ 6 റൗണ്ട് ഫയർ ചെയ്തു. ഇതാ സാർ എന്റെ ഗണ്ണ്, സറണ്ടർ ചെയ്യാണ്. സത്യ, ദി മീറ്റിംഗ് ഈസ് അർജന്റ്. ജെന്റിൽമാൻ, താങ്ക് യു വെരി മച്ച്. നാളെ രാവിലെ വീണ്ടും കാണാം. എനിക്കറിയാവുന്നത് മനസ്സിന് പിടിച്ചു. ഞാൻ പ്രേമിക്കുന്നത് എല്ലാം ഒരു വിഷയം തന്നെയാണ്, ആപത്തിനോട് കളിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഗെയിം എന്ന എൻ്റെ ഷൂ മാത്രം ഊരാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഓ മൈ ഗോഡ്. ഏയ്, വണ്ടി എന്നിറങ്ങി അകത്ത് കയറും മുമ്പ് പോകാരുന്നല്ലോ. അല്ല വിക്ടർ, അന്ന് ഹോസ്പിറ്റലിൽ കാർഡ് കാണിച്ചിട്ട് പോകണം പറഞ്ഞില്ലേ? അവനും കൂടെ ഉണ്ടാകത്ത്. അവളെ അറിയാവോ ഇവന്? നമ്മള് പൊക്കുന്ന പെണ്ണിനെ ഒക്കെ ഇവൻ അറിയാലോ. ഇനി അവന് മനസ്സിലായോ? എന്നെ അറിയാവനോ? അതാ അവൻ അവിടെ ഇരുന്നത്. അന്ന് അവൻ എന്നെ കണ്ടതാ. എന്നെ നന്നായി അറിയാം. അവന് കണ്ടു, അതുകൊണ്ടാ. അതാ എല്ലാം ഓക്കെ അല്ലേ സത്യ? വേദന അത്രേ ഉള്ളൂ റിച്ചാർഡ്, വേറൊന്നുമില്ല. നമ്മുടെ ആൾക്കാർ അവനെ പൊക്കേണ്ടതാ, മിസ്സായിപ്പോയി. ഹി വാസ് ക്വിക്ക്. നിറയെ ആൾക്കാരിരിക്കുന്ന കോഫി ഷോപ്പിൽ എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നിങ്ങളെ വന്ന് കൊല്ലാൻ നോക്കുന്നത്? എന്നെ കണ്ടു കാണും അവളുടെ കൂടെ, ഇല്ലെങ്കിൽ അവിടെ കാണുമെന്ന് ആരെങ്കിലും പറഞ്ഞു കാണും. അതുകൊണ്ട് അത്ര ധൈര്യത്തോടെ അവിടെ വന്ന് അങ്ങനെ ഒരു കസരത്ത് കാണിക്കാൻ കാരണം. വീണ്ടും അവൻ വരും. ഇത് റിച്ചാർഡ്. ദേവിക. സോ ദിസ് ഈസ് ദേവിക. ദാറ്റ്സ് റൈറ്റ്. ഹായ്. ഹായ്. ഐ ആം റിവോൾവർ റിച്ചാർഡ്, ഡിസിഐ വർക്കിംഗ് വിത്ത് സത്യ. നൈസ് മീറ്റിംഗ് യു. നിങ്ങൾ അമിതാഭ് ബച്ചന്റെ റിലേറ്റീവ് ആണോ? അല്ലല്ലോ. അപ്പോൾ അഭിഷേക് ബച്ചന്റെ റിലേറ്റീവ് ആയിരിക്കും അല്ലേ? അതുമല്ല. എന്താ ഹൈറ്റ് കണ്ടിട്ട് എങ്ങനെ? ഐ ആം 5'10". 5'10"? മൈ ഗോഡ്. ആ ബീച്ചിന്റെ അടുത്ത് ട്രാഫിക് എങ്ങനെ ഉണ്ടെന്ന് എന്നെ എത്തി നോക്കി പറയാം. എനിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതാ. He's always joke. Sorry, just hey, joking. Thank you very much, Richard. Immediate team മാത്രം ഇവിടെ നിന്നാ മതി. മറ്റുള്ളവർ പൊയ്ക്കോട്ടെ, ഞാനുണ്ടല്ലോ. അതുകൊണ്ട് പറഞ്ഞത്. ഹായ് സ്വീറ്റ് ഹാർട്ട്. എന്ത് പറ്റി അച്ഛാ? ഒന്നുമില്ലടാ. പ്രോമിസ്? പ്രോമിസ് മോളെ, ഇവള് മാത്രമാണ് ഇപ്പൊ എന്റെ ജീവിതത്തിലെല്ലാം. ഇഷ മോളെ, ഈ ചേച്ചിയുടെ പേര് ദേവിക. ഇഷമോളെ, ഈ ദേവിക നമ്മുടെ കൂടെ കുറച്ച് ദിവസം ഉണ്ടാകും. അവൾക്കൊരു ചെറിയ പ്രോബ്ലം, നമ്മൾ വേണം ചേച്ചിയെ നോക്കാൻ. ഇസ് ഇറ്റ് ഓക്കേ? ഓഫ് കോഴ്സ്, ഓക്കേ അച്ഛാ. വെൽക്കം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അവരെന്തിനാ എന്നെ തേടി നടക്കുന്നത്? പറയാന്ന് പറഞ്ഞിട്ട്. അത് പറയണോ? കളിക്കുവാണോ വിക്ടർ? അങ്ങനെയല്ല,
ഒരുപാട് പോലീസ് ഇവിടെ ജീവൻ പോയിക്കൊണ്ടിരിക്കുക. നീ അവിടെ ബീച്ച് ഹൗസിൽ നിന്റെ ഭാര്യയുടെ കൂടെ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇത് നടക്കുമോ ഇല്ലയോ? പെണ്ണുങ്ങൾക്ക് മാത്രമേ ഞാൻ അഡ്വാൻസ് കൊടുക്കാറുള്ളൂ. ഇതാദ്യമായിട്ട് അവർ പെണ്ണിന്റെ ഹൃദയത്തിന് വേണ്ടി അതും നിനക്ക് തന്നു. ദേവിക ദേവിക എന്നും പറഞ്ഞ് ഊണും ഉറക്കവും ഇല്ലാതെ അവളെയും സ്വപ്നം കണ്ട് ഞാനിവിടെ കിടക്കുവാ. നാളെ ഒരു മണി വരെ ഡോക്ടർ സമയം തന്നിട്ടുള്ളൂ. ഇനി എനിക്ക് വയ്യ. നീ പറ. ഞാൻ എവിടെയാ വരേണ്ടത്? ഈ വീൽ ചെയർ തള്ളിക്കൊണ്ട് ഞാൻ വരാം. എവിടെയാ വരേണ്ടത്? നമ്പർ 23 ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. ഇപ്പോഴവളുള്ള സ്ഥലത്തിന്റെ അഡ്രസ്. ആ വീട്ടിന്റെ ഉടമസ്ഥൻ സത്യദേവ്, IPS. അതെ സാർ, അവിടെ തന്നെ. അന്ന് ആ കോഫി ഷോപ്പിൽ വെച്ച് അതും അവനാണെന്ന് അറിഞ്ഞു. അവനാരാ? അവളുമായിട്ട് അവന് ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല സാർ. എന്താവശ്യമുണ്ടെങ്കിലും ചോദിച്ചോ. എത്ര പേര് വേണമെങ്കിലും അയക്കാം. ഒരു കുഞ്ഞു പോലും അറിയാതെ പൊക്കണം. കുറച്ച് സമയം എന്താ സാർ? എന്താണ് ഇല്ലാത്തത്? അതാണ് നീ ചോദിക്കുന്നത്. മരണമണിക്ക് സമയമായിരിക്കുന്നു. നിനക്കും ചേർത്ത്. എന്തു പറ്റി? പോലീസ് ടീം ആരും വേണ്ട, രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞു വിട്ടു. എൻ്റെ കൂടെ എൻ്റെ രണ്ട് വിശ്വസ്തരായ ആളുകൾ, അവരും എന്നെ പോലെ എക്സ് പോലീസ്മെൻസ്. ചെയ്യാൻ ഒരുപാടുണ്ട്. എന്താണെന്ന് പറഞ്ഞോളൂ സാർ. നമ്മുടെ ആ സ്ഥലത്തേക്ക് പോകണം. നടന്നിട്ട് നമ്മുടെ സ്ട്രീറ്റിൽ അല്ലെങ്കിൽ അടുത്ത സ്ട്രീറ്റിൽ ഏത് വണ്ടി എൻ്റർ ചെയ്താലും അല്ലെങ്കിൽ ഒരാൾക്കൂട്ടമോ എന്തായിരുന്നാലും ഒരു നായ് നടന്ന് അതിലെ വന്നാൽ പോലും എനിക്ക് വയർലെസ് സിഗ്നൽ തരണം. യെസ് സാർ. അതും അരമണിക്കൂർ ഇടപെട്ട് വേണം. ഞാൻ സാറിന് ഗുഡ് മോർണിംഗ് പറഞ്ഞോളാം. ഗുഡ്. Good morning, sir. Good morning, sir. Good morning.